നിന്നെ പുതിയ മതിവണ്ടിയാക്കും. ഞാൻ നിന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റും. ഞാൻ നിന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റും. പുതിയ സൃഷ്ടിയാക്കി മാറ്റും. അതിരുകൾ ഭേദിച്ച് നീ വ്യാപിക്കാനായിട്ട് പോകുക. നിന്റെ തലമുറ വ്യാപിക്കാനായിട്ട് പോകുക. ദേശങ്ങൾ നീ സ്വന്തമാക്കും. രാജ്യങ്ങളെ നീ കീഴടക്കും. എന്ന് പറഞ്ഞാൽ നിന്നെ ശക്തനാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നവന് അവിടുന്ന് ബലം നൽകും, ദുർബലനെ അവൻ ശക്തിപ്പെടുത്തും. ഈ വചനം ഒരിക്കലും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയരുത്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. പറഞ്ഞേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ദൈവമായി കർത്താവ് വിളി ചെയ്യുന്നു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീ ഒരുപക്ഷെ ജീവിതത്തിൽ പാപത്തിലും വീഴ്ചകളിലും ഒക്കെ പോയിട്ടുണ്ട്, നിനക്ക് കുറവുകളൊക്കെ ഉണ്ട്, അതൊക്കെ കർത്താവിനറിയാം. കർത്താവ് ഉപേക്ഷിക്കുമോ? ഇല്ല. ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കത്തില്ല. നിനക്ക് വീഴ്ചകളും കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ട്, അതൊക്കെ എനിക്കറിയാം. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നിന്റെ വീഴ്ചകളും കുറവുകളും പരാജയങ്ങളിലേക്ക് നോക്കി നിന്നെ കുറ്റം വിധിക്കുന്നവനല്ല. ഒരിക്കലും അങ്ങനെയല്ല ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മകൻ മകൾ എന്ന സ്ഥാനത്തേക്ക് മടങ്ങി വരാനുള്ള എല്ലാ കുറവുകളും നമുക്ക് തിരുത്താം, നമുക്ക് തിരിച്ചു വരാം. വചനം പറഞ്ഞില്ലേ, നീ ലജ്ജിതനാവത്തില്ല, നീ ലജ്ജിതയാവത്തില്ല, നീ അപമാനിതനാവത്തില്ല. അപമാനിക്കപ്പെടുവാൻ നിന്റെ ദേശത്ത് നീ ലജ്ജിതനാകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. ദൈവമേ, എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. അങ്ങയുടെ കരം എനിക്ക് കൂട്ടായിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളിച്ചണേ. എല്ലാ വിപത്തുകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. എല്ലാ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ രക്ഷിക്കും. രക്ഷിക്കുമോ? ഉറപ്പാണ്, കർത്താവ് രക്ഷിക്കും. ഇന്നത്തെ ഈ തകർച്ചകൾ, ഇന്നത്തെ കണ്ണുനീര്, ഇന്നത്തെ ഈ പരാജയങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കത്തില്ല. നിന്റെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും ഭയപ്പെടുകയും വേണ്ട. ഇത് മനസ്സിന്റെ ഒരു തോന്നലല്ലേ. എനിക്ക് പ്രതിസന്ധിയാണ്, വാ തുറന്ന് പറയരുത്. എന്റെ പ്രതിസന്ധിയെ ഞാൻ മറികടക്കും. കർത്താവിൻ്റെ കൂടെ അതേ പറയാവുള്ളൂ, ഞാൻ പ്രതിസന്ധിയിലാണ്, പ്രശ്നത്തിലാണ്, കടബാധ്യം ഞാൻ തകർന്നു പോകും. പറയരുത്, എത്ര കടബാധ്യ ഉണ്ടെന്ന് പറയണം. എൻ്റെ കർത്താവിനെ സഹായിക്കുന്നേ, ഈ കടബാധ്യത മാറുമെന്നേ. വിവാഹം കഴിഞ്ഞിട്ട് 10-12 വർഷമായിട്ട് മക്കളില്ലാത്ത സഹോദരിമാര് നിരാശപ്പെട്ടിരിക്കരുത്. വിശ്വാസത്തോടെ പറയണം, എൻ്റെ ബന്ധ്യമായിരിക്കുന്ന ഉദരം അനുഗ്രഹിക്കപ്പെടും, ഞാൻ മക്കളെ പ്രസവിക്കും. വിശ്വാസത്തോടെ പറയണം. യേശയ്യ 66:9, ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? അവൻ ഗർഭപാത്രത്തെ അടയ്ക്കത്തില്ല, അവൻ ഗർഭപാത്രത്തെ തുറക്കുന്നവനാ. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരി എന്നെ ഇങ്ങനെ ഫോണിൽ വിളിച്ചു, US നിന്നാണ് വിളിച്ചത്, അമേരിക്കയിൽ നിന്ന്. അവര് വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായിട്ട് മക്കളില്ലായിരുന്നു, 12 വർഷം. എന്നാൽ US നടന്നൊരു ധ്യാനത്തിൽ ഇവർ പങ്കെടുത്തു. അവർ എൻ്റെ അടുക്കൽ വന്നു, പ്രാർത്ഥിച്ചു, കർത്താവ് അവരെ സ്പർശിച്ചു. വന്ധ്യമായിരിക്കുന്ന ഗർഭപാത്രം അനുഗ്രഹിക്കപ്പെടുക. 12-ാമത്തെ വർഷം അവർക്ക് കർത്താവ് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 12-ാമത്തെ വർഷം ഒരു കുഞ്ഞിനെ കർത്താവ് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ മറന്നുപോകാത്ത ഒരു ഒരു സംഭവം പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ ഇവിടെ കൊല്ലത്ത് ഒരു കൺവെൻഷൻ നടത്തുകയാണ്. കോവിഡ് കാലത്തിനൊക്കെ മുൻപാണ് കേട്ടോ. കൊല്ലത്ത് അവിടെ ഒരു കൺവെൻഷൻ നിന്ന് കടപ്പുറത്താണ്, വലിയ കൺവെൻഷനാണ്. അപ്പോൾ അവിടുത്തെ കൺവെൻഷൻ തീർന്നിട്ട് അന്ന് രാത്രി തന്നെ എനിക്ക് അത്ര പിറ്റേ ദിവസം മറ്റു കൺവെൻഷൻ തുടങ്ങിയ. അപ്പോൾ കൺവെൻഷൻ്റെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞു, ജനം അങ്ങോട്ട് പിരിയാൻ തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. അപ്പം പോരാനുള്ള വണ്ടി ഇങ്ങനെ എനിക്ക് പോരാനുള്ള വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് വഴിയിൽ. അപ്പോൾ ഞാൻ ഓടി വരികയാണ്. അപ്പം നേരത്തെ എൻ്റെ ബാഗെല്ലാം സ്റ്റേജിൽ വെച്ച് അല്ല വണ്ടിയിൽ വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓടി വരിക വണ്ടിയിലേക്ക് കയറാനാണ്. ഞാൻ ഓടി വരുമ്പോൾ എൻ്റെ പുറകെ ഒരു ചേച്ചി ഓടി വരിക. ഓടി അവർ വന്നു, ഞാൻ വണ്ടിയിൽ കയറി.
മണ്ടി കയറി അവർ അവർ ഗ്ലാസ് തട്ടി. അപ്പോൾ ഗ്ലാസ് ഞാൻ താത്തു. അവർ പറയാ, ബ്രദറെ ഞാൻ തിരുവനന്തപുരത്തു നിന്ന് ഇവിടെ കൺവെൻഷന് വന്നതാണ്. ഇന്നലെയാണേലും എനിക്കൊന്ന് കാണാൻ പറ്റില്ല. അതുപോലെ ജനമായിരുന്നു. എനിക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് 28 വർഷമായി വിവാഹം കഴിച്ചിട്ട് മക്കളില്ല. എനിക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ തലയിലൊന്ന് തൊട്ട് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നീ ഹൃദയത്തിൽ എന്ത് ആഗ്രഹിക്കുന്നു അത് നിനക്ക് കിട്ടിക്കഴിഞ്ഞു, നീ മക്കളെ പ്രസവിക്കും. ഇത് ഒരു വാക്ക് പറഞ്ഞ് തലയ്ക്ക് വെച്ചിട്ട് ഞങ്ങൾ പോരുകയും ചെയ്തു. ഒരു വർഷം കഴിഞ്ഞിതാ കൊല്ലത്ത് മറ്റൊരു ദേവാലയത്തിൽ ഞങ്ങൾ കൺവെൻഷൻ നടത്തുമ്പോൾ അവിടെ ഈ സഹോദരിയും ഭർത്താവും കൂടെ ഒരാൺകുഞ്ഞിനെയുമായിട്ട് സാക്ഷ്യം പറയാനായിട്ട് മതി. 28-ാമത്തെ വർഷം കർത്താവ് അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കുകയാ. ഞാൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിന്റെ ആഗ്രഹം പോലെ നിനക്കത് നടക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബിജു, കൊല്ലത്തെ ഏത് സ്ഥലത്താണ് അവരെ വന്ന് സാക്ഷ്യം പറയാൻ വന്ന്? വാടിയിൽ, കൊല്ലം വാടിയിലാണ്. നമ്മുടെ കർത്താവ് എത്രയോ വലിയവനാ. വരണ്ടുണങ്ങിയ ഗർഭപാത്രം 28-ാമത്തെ വർഷത്തിൽ അനുഗ്രഹിക്കപ്പെടുകയാ. അതിരുകൾ വിസ്തൃതമാക്കപ്പെടും. ദൈവമേ എന്നെ അനുഗ്രഹിച്ചെന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചത് അതിരുകൾ അങ്ങോട്ട് വിസ്തൃതമാവട്ടെ. ബിസിനസ്, ജോലി, മക്കള്, കുടുംബം, തലമുറകള്, ശുശ്രൂഷകളെല്ലാം വിസ്തൃതമാക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കാമോ? വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കർത്താവ് നൽകും. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിൻ്റെ കയറുകളെ അഴിക്കുക, കൂടാരം വിസ്തൃതമാക്കുക. നിന്റെ മനസ്സൊന്ന് വിശാലമാവട്ടെ. ഇടുകിയ ചിന്തയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് വിശാലമായിട്ട് ചിന്തിച്ചേ. ഹല്ലേലൂയ. വലിയ കാര്യങ്ങളെ പ്രതീക്ഷയോടെ വിശ്വസിച്ചേ. ഹൃദയത്തിൽ നിന്ന് ഉറച്ചൊന്ന് വിശ്വസിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക ശക്തി കൊണ്ട് നിറച്ച്, കൃപാവരങ്ങൾ കൊണ്ട് നിറച്ച്, വരദാനങ്ങൾ കൊണ്ട് നിറച്ച്, ദൈവശക്തി കൊണ്ട് നിറച്ച് നിന്നെ ശക്തനാക്കി മാറ്റും. നിന്നെ ഞാൻ പുതിയ ഒരു മതിവണ്ടിയാക്കി മാറ്റും. മലകളെ നീ പൊടിച്ചു തകർത്തു കളയും. ഹല്ലേലൂയ. പുതിയ ഒരു മെതിവണ്ടിയാക്കി കർത്താവ് നിന്നെ മാറ്റാനായിട്ട് പോകുക. നീ നിന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളും. ഹല്ലേലൂയ. നീ നിന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളും. നീ ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ അഭിമാനിക്കും. കരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങൾ അടിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ പുതിയ മതിവണ്ടിയാക്കും. ഞാൻ നിന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റും. ഞാൻ നിന്നെ പുതിയ മനുഷ്യനാക്കി മാറ്റും. പുതിയ സൃഷ്ടിയാക്കി മാറ്റും. അതിരുകൾ ഭേദിച്ച് നീ വ്യാപിക്കാനായിട്ട് പോകുക. നിന്റെ തലമുറ വ്യാപിക്കാനായിട്ട് പോകുക. ദേശങ്ങൾ നീ സ്വന്തമാക്കും. രാജ്യങ്ങളെ നീ കീഴടക്കും. എന്ന് പറഞ്ഞാൽ നിന്നെ ശക്തനാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തളർന്നവന് അവിടുന്ന് ബലം നൽകും. ദുർബലനെ അവൻ ശക്തിപ്പെടുത്തും. ഈ വചനം ഒരിക്കലും മനസ്സിൽ നിന്ന് മായ്ച്ചു കളയരുത്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. പറഞ്ഞേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ദൈവമായി കർത്താവളി ചെയ്യുന്നു, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞാൽ നീ ഒരുപക്ഷെ ജീവിതത്തിൽ പാപത്തിലും വീഴ്ചകളിലും ഒക്കെ പോയിട്ടുണ്ട്. നിനക്ക് കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ കർത്താവിനറിയാം. കർത്താവ് ഉപേക്ഷിക്കുമോ? ഇല്ല. ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കത്തില്ല. നിനക്ക് വീഴ്ചകളും കുറവുകളും ബലഹീനതകളും ഒക്കെ ഉണ്ട്. അതൊക്കെ എനിക്കറിയാം. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ. ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. കർത്താവ് നിന്റെ വീഴ്ചകളും കുറവുകളും പരാജയങ്ങളിലേക്ക് നോക്കി നിന്നെ കുറ്റം വിധിക്കുന്നവനല്ല. ഒരിക്കലും അങ്ങനെയല്ല ദൈവം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മകൻ, മകൾ എന്ന സ്ഥാനത്തേക്ക് മടങ്ങി വരാനുള്ള എല്ലാ കുറവുകളും നമുക്ക് തിരുത്താം.
അങ്ങ് തിരിച്ചു വരാം.